നമസ്കാരം എല്ലാവർക്കും. ടെക്കിംഗ് വിത്ത് ആരോണിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോസ്മിക് ബൈറ്റിന്റെ ഒരു ഗെയിമിംഗ് ഹെഡ്ഫോൺസിന്റെ അൺബോക്സിങ്ങും പിന്നെ അതിന്റെ എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലോട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഇത് ഇപ്പൊ ഫ്രഷ് ആയിട്ട് സാധനം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മോഡലിന്റെ പേര് GS-410 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതേക്കണ്ടല്ലേ, കോസ്മിക് ബൈറ്റിന്റെ ആണ് സംഭവം. നല്ല ക്വാളിറ്റി ഉള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഹെഡ്ഫോൺസ് ആമസോണിൻ്റെ ടോപ്പ് 5 എന്താണ് ഗെയിമിംഗ് ഹെഡ്ഫോൺസിൻ്റെ 1000 താഴെയുള്ള ടോപ്പ് 5 ഗെയിമിംഗ് ഹെഡ്ഫോൺസിൻ്റെ റിവ്യൂ ഇട്ടിരുന്നു. അപ്പം ഇത് ഇതിൻ്റെ പേരും എല്ലാം ഞാൻ ലിങ്ക്സും ഒക്കെ കൊടുത്തിരുന്നു. ഇപ്പോൾ ഇത് ആമസോണിലൊരു ഡീല് വന്നപ്പോൾ ഇതിന് 900 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിത് മേടിച്ചാണ്, എനിക്കിത് ഗിഫ്റ്റ് കിട്ടിയതാണ്. എൻ്റെ October 18 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും മൈ ക്വാളിറ്റിയും ആ ഒരു ഇയർ കപ്സിൻ്റെ ക്വാളിറ്റി ഒരു ഡ്യൂറബിലിറ്റി എല്ലാമാണ് നമ്മൾ ഇനി വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ ഒട്ട് സമയം കളയാതെ ലെറ്റ്സ് വാക്ക് ഇൻ ടു ദി വീഡിയോ. ബോക്സിങ്ങിന് മുമ്പ് നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ഒരു എന്താണ് ഒരു ഓവർ ആയിട്ടൊന്ന് എന്താണ് ഓവറിലേക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, PC ലാപ്ടോപ്പിനെ, PS4 Xbox 1 മൊബൈലിന്, ഈ ഒരു എന്താണ് 5 പ്ലാറ്റ്ഫോമിലും ഇത് ഉപയോഗിക്കാം. ഒരു ഓൾ ഇൻ വൺ സാധനം തന്നെയാണ്. പിന്നെ അത് ഇവിടെ എഴുതിയിട്ടുണ്ട് സോഫ്റ്റ് ഇയർ കപ്സ് ആണെന്നുള്ളത് നല്ലതായിരിക്കും. 3.5 mm ഒരു ഓഡിയോ ജാക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിലും നമുക്കിത് കുത്തിയിട്ട് എന്താണ് പാട്ട് കേൾക്കുക അല്ല ഗെയിം കളിക്കുക ഒക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു കളർ വന്നിട്ട് ഗ്രേ കളറാണ്. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളറാണ്, അതുകൊണ്ട് ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്തത്. പിന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് ബാൻഡാണ്. അപ്പോൾ എന്താണ് കുറച്ചുകൂടെ വലിയ തലയൊക്കെ ഉള്ളവർക്കും ഇത് വെക്കാനായിട്ട് സാധിക്കും. പിന്നെ അതെ, ഈ ഒരു ആ ഒരു എന്താണ് ഒരു മോഡലിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, GS-410 ഗെയിമിംഗ് ഹെഡ്സെറ്റാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ ആ സൈഡിൽ വരുത്തിട്ടുണ്ട്. കോസ്മിക് ബൈറ്റിൻ്റെ ആണ്. നിങ്ങൾക്ക് എന്തായാലും ലിങ്ക്സ് കൊടുത്തേക്കാം. പിന്നെ അവരുടെ എന്താണ് സോഷ്യൽ മീഡിയ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലും കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡ്രൈവേഴ്സിൻ്റെ കാര്യം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 30 mm ഒരു ഡ്രൈവറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഹെഡ്ഫോൺസ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇവിടെ എന്തോ കാര്യമായിട്ടൊരു സംഭവമൊക്കെ ഉണ്ട്. എനിക്കിതൊന്ന് ഇളക്കാം. ഓൾറൈറ്റ്, ഓക്കെ. നമ്മൾ അൺബോക്സ് ചെയ്തു. ഇനി നമുക്ക് ആ സംഭവം നമ്മുടെ ആ ഹെഡ്ഫോൺസ് ഇതേ ഇങ്ങനെ അങ്ങ് പുറത്തെടുക്കാം. അപ്പോൾ അതെ, ഹെഡ്ഫോൺസ് ഇവിടെ ഇരിപ്പുണ്ട്. അതെ, ഹെഡ്ഫോൺസ് ഇതേ ഇങ്ങനെ ഒരു ബബിൾ ട്രാപ്പിലാണ് വന്നിരിക്കുന്നത്. കണ്ടേ, ഇങ്ങനെ പൊട്ടിക്കാം. എനിവേ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്തോ ഒരു മാനുവൽ കാർഡ് കൂടെ വന്നിട്ടുണ്ട്, ഈ ഒരു മോഡലിൻ്റെ പേരൊക്കെ വെച്ചിട്ട്. കണ്ടോ, 3.5 mm 4 pin, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കൊന്നും അറിയണ്ട, ഇനി ലീവ് ഇറ്റ്. ഇതേ നമുക്ക് ഈ ബബിൾ റാപ്പ് അങ്ങ് അഴിക്കാം. ഓക്കെ, ഇതൊരു സാറ്റിസ്ഫൈയിങ് വീഡിയോ അല്ല, ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഓക്കെ, ഓൾ റൈറ്റ്. ഓ, കിടില സാധനം കണ്ടില്ലേ. ദെൻ ഇവിടെ ഇരിക്കട്ടെ. അതിനകത്ത് വേറൊരു സംഭവമുണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് കണ്ടു, ഇങ്ങനെ ഒരു കവറാണ് സംഭവം. എന്താണത്? ഓക്കെ, അവരുടെ എന്തോ കസ്റ്റമർ കെയറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതെവിടെ ഇരിക്കട്ടെ. ഓക്കെ, കവറൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹെഡ്ഫോൺസ്. കണ്ടില്ലേ, ഇനി നമുക്കിതിൻ്റെ കുറച്ച് ബി റോൾസ് കണ്ടാലോ. ബി റോൾസിന് മുമ്പ് ദേ ഇതാണ് നമ്മുടെ പിന്ന് വന്നിട്ടുള്ളത്. അതിനുശേഷം ദേ ഇവിടെ നമുക്കൊരു വോളിയം അഡ്ജസ്റ്റർ നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, പിന്നെ GS-410 എന്ന് പറയുന്ന മോഡലാണ്. GS-410 ഇവിടെ ഒരു RGB ലൈറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. എനിവേ, നമുക്ക് കുറച്ചുകൂടെ ഓവറായിട്ടൊന്ന് നോക്കാം. ഓവർ റിവ്യൂ, ഓക്കെ, ഓവറായിട്ട് നോക്കാം. ഇവിടെ കോസ്മിക് ബൈറ്റിൻ്റെ ആ ഒരു എന്താണ് സംഭവം വന്നിട്ടുണ്ട്. അവരുടെ ആ സംഭവങ്ങൾ എന്താണ്, അവരുടെ ആ ഒരു എന്താണ് വാട്ടർമാർക്ക് പോലെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ അതേ നമ്മുടെ മൈക്ക് ഇരിപ്പുണ്ട്. നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇതാണ് അവരുടെ മൈക്ക്. ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതെ, ഈ ഒരു സ്ട്രാപ്പും കാര്യങ്ങളും ഇതേപോലെ ഇങ്ങനെ പൊക്കി താഴ്ത്തൊക്കെ ചെയ്യാം. അപ്പോൾ വലിയ തലയുള്ളവർക്ക് ഇത് എളുപ്പത്തിൽ ഉപയോഗിക്കാം. ഇത്ര പൊങ്ങുള്ളൂ കേട്ടോ. അതൊരു പ്ലാസ്റ്റിക് മെയ്ഡാണ്. കണ്ടില്ലേ, പക്ഷെ നല്ല ഡ്യൂറബിലിറ്റി ഉള്ള പ്ലാസ്റ്റിക്കാണ്. പിന്നെ കണ്ടില്ലേ, നല്ല ഇയർ കപ്സ് വന്നിട്ടുണ്ട്. ഇവിടെ അടിയിൽ ഒരു ലെയർ കോട്ടിങ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ നമ്മളിപ്പോൾ കളിക്കാൻ നേരത്ത് വേർതിരിക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല.
പിന്നെ അതെ തലയടി ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഇത് ഭയങ്കര ഒരു അടിപൊളി സംഭവമാണ്. കാരണം ഒരുപാട് ഇതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ഇവിടെ ചിലവർക്ക് തല പൊങ്ങിയിരിക്കുന്നവർക്ക് അവിടെ ഒരു വേദന വരും ഹെഡ്ഫോൺസ് വെക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഞാനത് നോക്കിയിട്ടാണ് മേടിച്ചത്. ഇവിടെ ഇങ്ങനെ വെക്കും, ഒരു കുഷൻ പോലെ സംതിങ് ഉണ്ട്. അപ്പോൾ അതൊരു നല്ല ഒരു സംഭവമാണ്. ഇനി നമുക്ക് ബിറോൾ കാണാം. അവർ ഈ ഒരു എന്താണ് ഒരു ഹെഡ്ഫോൺസിൽ ഈ ഒരു വോളിയം അഡ്ജസ്റ്റർ എന്താണ് ഉൾപ്പെടുത്തിയത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഗെയിം വലുതായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടുകാർ വിളിക്കുമ്പോൾ കേട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അവർ ഈ കുഴക്കം പറയാൻ നമുക്കൊരു വിഷമം വരും. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഈയിലെ എന്താണ് കീബോർഡിലെ അതുപോലത്തെ ഇതൊക്കെ കുറച്ച് വരുമ്പോൾ ടൈം എടുക്കും. പക്ഷേ ഇതങ്ങനെയല്ല, ഇതിപ്പോൾ ഫുള്ള് കിടക്കുന്നതെന്ന് വെച്ചാൽ ഒറ്റ തിരിച്ചാൽ മതി, വോളിയം അപ്പം തന്നെ ഡൗൺ ആയിക്കോളും, ഫുള്ള് ഡൗൺ ആവും. അത് നല്ലൊരു കാര്യമാണ് കോസ്മിക് ബൈറ്റ് ചെയ്തത്. ഇതുപോലൊരു സംഭവം എല്ലാ ഹെഡ്ഫോൺസിലും വേണമെന്നാണ്. ചില അല്ല മിക്കവാറുള്ളതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എനിക്ക് അത് കാണാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് ഞാൻ കണ്ടു, രണ്ട് മൂന്ന് മോഡൽസിന് കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇതൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ഇതിൻ്റെ കാര്യം പറയുന്നത് നല്ല ഡ്യൂറബിളാണ്, കണ്ടില്ലേ? ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമുക്ക് നല്ല ഇതായിട്ട് തിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് പൊട്ടിപ്പോകുന്നൊരു പേടിയൊന്നും വേണ്ട. കാരണം കണ്ടില്ലേ നല്ല ഡ്യൂറബിൾ സാധനം തന്നെയാണ്. ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഞാൻ ഇവിടെ ഇച്ചിരി വെള്ളം തളിച്ചിരുന്നു, കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലേ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ അത് മുഴുവൻ അങ്ങ് പോകും. നമ്മുടെ കയ്യിൽ പോകത്തില്ല, കൈ വേണമെങ്കിൽ തുടച്ച് കളയണം. ഇവിടുന്ന് നമുക്കത് ഈസി ആയിട്ട് തുടച്ച് കളയാം. അത് വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോൾ എന്താണ് ഈ സ്ട്രീം ചെയ്യുന്നവർക്കൊക്കെ ഫാനിൻ്റെ എ സിയുടെ ഒക്കെ സൗണ്ട് ഒരുപാട് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേർക്കും സ്വാഭാവികമായിട്ട്. അപ്പോൾ എന്താണ് കളിച്ച് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റത്തേക്ക് റെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി. ഇത് എന്നിട്ട് എന്താണ് വലിയ എന്താണ് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല. വെള്ളം വീണാലും ഒന്നും ഒരു കുഴപ്പമൊന്നും ഇല്ലാത്ത സംഭവമാണ്. എനിവേ എനിക്കിത് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് അതിൻ്റെ ഒരു മൈക്ക് ടെസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ മൈക്കിന് അൺബോക്സിങ്ങും ആ ഒരു ഡ്യൂറബിലിറ്റി ടെസ്റ്റും ദെൻ എന്താണ് നമ്മുടെ ആ മൈക്കിൻ്റെ ക്വാളിറ്റി ഒക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. സൗണ്ടിൻ്റെ ക്വാളിറ്റി ഞാൻ എങ്ങനെ കാണിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്നെ ഉള്ളിൽ നിന്ന് പറയുന്ന കാര്യമാണ് അടിപൊളിയാണ്, വേറെ ലെവലാണ്. എന്താണ് കോപ്പിറൈറ്റ് അടിക്കുമെന്ന് എനിക്ക് ചെറിയ പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ബോയ് എമ്മണ്ണൊക്കെ വെച്ച് ചെയ്യാവുന്ന സംഭവമാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഉറപ്പുണ്ട് ആ ഒരു ഈ ഒരു ഹെഡ്ഫോൺസ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി സൗണ്ടും മൈക്ക് ക്വാളിറ്റിയും ഡ്യൂറബിലിറ്റിയും എല്ലാം കിട്ടുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ഹെഡ്ഫോണാണ്. അണ്ടറായിരുന്നു. പിന്നെ അതെ ഈ ഒരു ഇതിൻ്റെ വാട്ടർ റെസിസ്റ്റൻസി ഒക്കെ ഞാൻ കാണിച്ചു തന്നിരുന്നു. ഒന്ന് ചുമ്മാ ഒന്ന് തുടച്ചാൽ മതി, അതപ്പം തന്നെ പൊക്കോളൂ. ഇപ്പോൾ നമുക്ക് എന്താണ് എല്ലാവർക്കും ഫാനൊക്കെ ഇട്ടിരുന്നാൽ, ചിലവർക്ക് ഫാൻ ഇട്ടിരുന്നാൽ സ്ട്രീം ചെയ്യുമ്പോൾ നല്ല സൗണ്ട്, അവരുടെ മൈക്ക് അത്ര കൊള്ളത്തില്ലെങ്കിൽ സൗണ്ട് വരും. ഇല്ലെങ്കിൽ എ സി ഇട്ടാലും ചില ക്രാപ്പി എ സി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സൗണ്ട് വരും. അപ്പം അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എന്താണ് കളിച്ച് ഒരു മാച്ചൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്നൊന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. എന്തായാലും അപ്പം ഇവൻ ഈ ഒരു വിലയിൽ ബീസ്റ്റാണ്, ഇത് ബീസ്റ്റാണ്. ഓക്കെ, എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു, നല്ല വേർത്തിയാണ്. അതെനിക്ക് അതിലെനിക്ക് സന്തോഷമുണ്ട്. എനിവേ ഈ വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്തരത്തിലുള്ള കുറ്റി ബെല്ലൈക്കണം നമുക്ക് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടാൻ നോക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഹെഡ്ഫോൺസൊക്കെ നോക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിവ്യൂ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ ആരോ.